ഒക്ടോബർ 1 മുതൽ മാർച്ച് 31നുള്ളിൽ ബിടിഎസ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് എല്ലാ മാസവും തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു തയ്യൽ മെഷീൻ സമ്മാനം. ഈ കൊറോണ കാലത്ത് സുരക്ഷിതമായി പർച്ചേസ് ചെയ്യാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബിടിഎസ് മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. സിപിഎമ്മിന്റെ കാബാലിക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കീഴാറ്റൂർ ഒറവുംപുറത്ത് കുത്തേറ്റ് മരിച്ച ലീഗ് പ്രവർത്തകൻ ആര്യാടൻ സമീറിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ക്രമസമാധാനം നിലനിർത്താൻ പോലീസിന് സാധ്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പാർട്ടി അണികളോട് ആയുധം താഴെ വയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നാട്ടിൽ സമാധാനം പുലരുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ തമ്മിൽ നിങ്ങൾ അകറ്റരുത്, അതുകൂടി അദ്ദേഹം ചോദിക്കേണ്ടായി. ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാസ പാർട്ടിയാണ്. ഏതായാലും കാപാരിക രാഷ്ട്രീയം അത് അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകണം. അത് അവസാനിപ്പിക്കണമെങ്കിൽ കേരളത്തിലെ പോലീസിനെ കൊണ്ടാണ് അത് സാധിക്കുക. സാക്ഷാൽ മുഖ്യമന്ത്രി ആയുധം താഴെ വയ്ക്കാൻ തൻ്റെ അനികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരിടത്തും അക്രമ രാഷ്ട്രീയം ഉണ്ടാകില്ല, കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യവിരാമം കുറിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം. അല്ലാതെ പോലീസിനെ കൊണ്ടൊന്നും നിയമസമാധാനം വായിച്ച് ഉറപ്പുവരുത്താനോ കൊലപാതക രാഷ്ട്രീയത്തിന് അറിഞ്ഞു വരുത്താനോ സാധ്യമല്ല. ഏതായാലും ഇന്ന് ക്രൂരമായ കൊലപാതകത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അപലപിക്കുന്നു. സന്തപ്ത കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ആ കുടുംബത്തിൻ്റെ മനസ്സിലെ മുറിവ് ഉണങ്ങാതെ കിടക്കുമെന്ന കാര്യം ഞങ്ങൾക്കറിയാം. അതിനൊരു പരിഹാരമില്ല. ഇനി ഒരമ്മയ്ക്കോ അച്ഛനോ ഇതുപോലത്തെ ദുരന്തം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പരമായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ. അതിന് മുൻകൈ എടുക്കേണ്ട കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയാണ്. മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുക്കണം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന നാളുകൾ എത്തിയിരിക്കുകയാണല്ലോ. ഒരുപക്ഷെ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് സൂചന. ഒരിക്കലും വരില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നല്ല കൃത്യം ചെയ്തു എന്താ ഒരു മനസന്തോഷത്തോടുകൂടി മുഖ്യമന്ത്രിക്ക് വിടചോദിക്കാൻ കിട്ടും അവസരം. അദ്ദേഹം പറയണം ആയുധം താഴെ വയ്ക്കാൻ എൻ്റെ പാർട്ടി തയ്യാറെന്ന കാര്യം. എങ്കിൽ ഈ രാജ്യത്ത് കൊലപാതക രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കും. ഇത്രമാത്രം ഇപ്പോൾ എനിക്ക് പറയാം. മരിച്ച സമീറിൻ്റെ പിതാവുമായി ഏറെ നേരം മുല്ലപ്പള്ളി സംസാരിച്ചു. കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് രാഷ്ട്രീയ കാരണം തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്നും CPIM അക്രമ രാഷ്ട്രീയത്തിന് തെളിവാണ് സാധുവായ തൻ്റെ മകൻ്റെ മരണമെന്നും സമീറിൻ്റെ പിതാവ് ഹസൻകുട്ടി മുല്ലപ്പള്ളിയോട് പറഞ്ഞു. എന്നിട്ട് അപ്പോഴെല്ലാം അന്ന് പ്രശ്നം എൻ്റെ കുട്ടി നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പം സാറെ ഇപ്പം മേലാറ്റൂരിക്ക് വിളിച്ചു, മേലാറ്റൂർ സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ നിന്ന് എല്ലാം കോംപ്രമൈസ് ആയി പോരായിരുന്നു, എല്ലാം പോന്നു. അവർ അന്ന് എല്ലാ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാ ആളുകളും അവിടെ വന്നിരുന്നു. എന്നിട്ട് അവർ അവിടെ വന്ന് എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞ് പോകുന്നു. ഇപ്പം എൻ്റെ കുട്ടി ഇവിടെ മരിച്ചു, ഒരു കുട്ടി പോലും മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളിവിടെ വന്നിട്ടില്ല. ഒരു കുട്ടി പോലും എൻ്റെ കുട്ടിനെ കാണാൻ മാറ്റാ, അവൻ്റെ കൂട്ടുകാർ പോലും വന്നിട്ടില്ല. അവിടെ MLA മാരായ അഡ്വക്കേറ്റ് ഉമ്മർ, PAബ്ദുൽ ഹമീദ്, DCC പ്രസിഡന്റ് VV പ്രകാശ്, ഇ മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് ബെന്നി തോമസ്, ആലിപ്പറ്റ് ജമീല തുടങ്ങിയവരും പ്രാദേശിക നേതാക്കളും KPCC പ്രസിഡന്റിനോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.